thank <small noise> you സദാ ശിവസമാരംഭ്യംപരാ നമസ്തേ സുഖിന് ഖലു എല്ലാവർക്കും സുഖമല്ലേ അതി സംസ്കൃതം പഠാമ അധുനത പ്രതികൂലവാതേ അനുകൂല ശിക്ഷണവാത നിർമ്മാണമേ അസ്മാകും തസ് ഭാഗതയാ നൂതന സാങ്കേതികവിദ്യയാ സംസ്കൃത ശിക്ഷണമേവത്ര ഉദിഷ്ടം സംസ്കൃതഭാഷ മഹത്വം പ്രാധാന്യം ചഥമസ്തരാത് ആരഭ്യ വയം ജാനീമ അധുന നവമകക്ഷാ പാഠഭാഗാൻ പരിചയമു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് അല്ലേ ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ സാമ്പ്രദായിക പഠന രീതിയിൽ നിന്നും വിഭിന്നമായി നമ്മൾ പഠിച്ചു വരുന്ന പഠന രീതിയിൽ നിന്നും വിഭിന്നമായ ഒരു പഠന രീതിയാണ് ഈ അധ്യയന വർഷം നമുക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും എട്ടാം ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയല്ലേ ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കൊന്ന് കണ്ടാലോ ഇതാണ് നിങ്ങളുടെ ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പാർട്ട് വണ്ണും പാർട്ട് ടു ഇതിലെ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് രണ്ട് ഏകകങ്ങളാണ് ഒന്ന് വനമാല രണ്ട് കൗമുദി അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് വരുന്നതും രണ്ട് ഏകകങ്ങളാണ് ഒന്ന് സഞ്ജീവനി ഒന്ന് ചിന്താമണി ഇങ്ങനെ നാല് ഏകകങ്ങളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനായി തന്നിട്ടുള്ളത് അകം പ്രഥമം വനമാല നമ്മുടെ ആദ്യത്തെ ഏകകത്തിൻ്റെ പേരാണ് വനമാല വനമാല ഏകകാ ആമുഖം പശ്യാ വിവിധൈ കുസുമൈ ഗ്രഥിത വനമാല ഇവ വിവിധൈ സുഭാഷ ഉപദേശസമ്പുഷ്ടം സംസ്കൃതസം വനമാലേതി അതിൻ്റെ ഏകകെ അമൃതബിന്ദവതസയ പ്രലോഭനാതുത്സര ഇതി ഹിതോപദേശകഥ തഥ രാമായണാത് സമാകലിത ശ്രീയോമൂലമനിർവേദ ച ത്രേഹ പാഠാ ആയോജിത എന്താ വനമാലയുടെ പ്രത്യേകത പല ഋതുക്കളിലായിട്ടുണ്ടാകുന്ന പലതരം പൂക്കളെ കൊണ്ട് കോർത്തതാണ് വനമാല അതുപോലെ ഒരു മനുഷ്യൻ്റെ സർവതോമുഖ വികാസത്തിനുതകുന്നതായ ഉപദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ നമ്മുടെ ഈ വനമാല എന്ന ഏകകത്തിലുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ് ആ പാഠങ്ങൾ എന്നറിയണ്ടേ കുറച്ച് സുഭാഷിതങ്ങൾ ഉൾപ്പെടുന്ന അമൃത ബിന്ദവഹ എന്ന ആദ്യത്തെ പാഠം പ്രലോഭനാദുൽസര എന്ന ഒരു ഹിതോപദേശ കഥ അക്ഷീണം നിരാശയില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാകൂ എന്ന ആശയം നമ്മെ പഠിപ്പിച്ചു തരുന്ന ശ്രീയോ ശ്രീയോമൂലമനുവേദ എന്ന മൂന്നാമത്തെ പാഠം ഇത് രാമായണത്തിൽ നിന്നെടുത്ത ഒരു കാവ്യ ഈ മൂന്ന് പാഠങ്ങളെയും കൊണ്ട് കോർത്ത ഒരു വനമാലയാണ് നമുക്ക് പഠിക്കാനായി തന്നിട്ടുള്ള ഏകകം അസ്മാകം പ്രഥമ പാഠം അമൃത ബിന്ദവ അമൃതബിന്ദവീ പാഠ്യ നാമ ശ്രുവാ തർത്ഥം ജാതുവു ശക് നമ്മുടെ ആദ്യത്തെ ഏകകത്തിന്റെ പേരെന്താ വനമാല ആ വനമാല എന്ന ഏകകത്തിന്റെ ആദ്യത്തെ പാഠമാണ് അമൃത ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകില്ലേ അമൃതസ്യ ബിന്ദവഹ അമൃത ബിന്ദവഹ എന്താ അമൃത് നമുക്കെല്ലാവർക്കും അറിയാം ഞമൃതം അമൃതം മൃതമെന്നാൽ മരണമുള്ളത് അമൃതമെന്നാൽ മരണമില്ലാത്തത് മരണവും ജരാനരകളും ഒക്കെ ഇല്ലാതാക്കുന്നതാണ് അമൃത് അസ്മാകം പ്രഥമ പാഠ അമൃത ബിന്ദവഹം തത്ര കാനിജന സുഭാഷിതാനും സന്ധി നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനായി തന്നിട്ടുള്ളത് കുറച്ച് സുഭാഷിതങ്ങളാണ് അമൃതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം സുഭാഷിതങ്ങൾക്കും ഉണ്ട് എന്ന് സാരം അവഗതം വാ അസ പാഠ്യ ആമുഖം പശ്യാമ സംസ്കൃത ഭാഷ സംസ്കൃതി വാഹിനി ഭവതി സംസ്കൃത ഭാഷ സംസ്കാര വാഹിനിയാണ് ഭാരതീയ സംസ്കാര വാഹിനിയാണ് സംസ്കാരവാഹിനിയാണ് സംസ്കൃതഭാഷ താ ഉപദേശപരാണി സംസ്കൃതിദ്യോതകു സന്ധി തസ്യാം സംസ്കൃത സംസ്കൃതഭാഷാ ആ സംസ്കൃത ഭാഷയിൽ ഉപദേശങ്ങൾ തരുന്നതും സംസ്കാരത്തെ പ്രകാശിപ്പിക്കുന്നതുമായ ധാരാളം സുഭാഷിതങ്ങളുണ്ട് ഭാരതീയ സംസ്കൃത പാലന പോഷണ പ്രസാരണേഷ ഭാരതീയ സംസ്കാരത്തിന് സംരക്ഷിക്കുന്നതിലും വളർത്തുന്നതിലും വ്യാപിപ്പിക്കുന്നതിലും സംസ്കൃതഭാഷയുടെ പങ്ക് വളരെ വലുതാണ് വസുധൈവകുടുംബകം മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യോഭവ ഇത്തയാദ്യൂക്തയാണ് ഭാരതീയ സംസ്കൃതേഹി മഹിമാനം ഉദ്ഘോഷയേന്തി വസുധൈവ കുടുംബകം മഹോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വസുധൈവ കുടുംബകം എന്താ അർത്ഥം വസുധൈവ കുടുംബകം ഭൂമി തന്നെ തറവാട് ലോകമേ തറവാട് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ തൈത്തിരിപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഏവർക്കും സുപരിചിതമായ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ തുടങ്ങിയ ചൊല്ലുകൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ യശസ്സിനെ വിളംബരം ചെയ്യുന്നവയാണ് വിക്രമചരിതം ചാണകനീതി വിക്രമാങ്കദേവചരിതം സുഭാഷിത ഭണ്ഡാഗാരം നീതിശതകം ഇയാദിഭ്യുഭാഷിതഗ്രന്ഥെ ചീകൃത സുഭാഷിത അത്ര ദുരി വിക്രമചരിതം ചാണകനീതി വിക്രമാങ്കദേവചരിതം സുഭാഷിതഭാഗാരം നീതിശതകം തുടങ്ങിയ പ്രശസ്ത സുഭാഷിതഗ്രന്ഥങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള കുറച്ച് സുഭാഷിതങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായി തന്നിട്ടുള്ളത് താനി ധർമാചരണായ അർത്ഥസമാഹരണായ കർത്തവ്യപാലനായ സന്മാർഗാനുസരണായ ച ഛാത്രാൻ പ്രേരേന്തി താനി സുഭാഷിതാനി ആ സുഭാഷിതങ്ങൾ ധർമാചരണായ ധർമ്മമാചരിക്കുന്നതിന് ധർമ്മം ആചരിച്ചുകൊണ്ട് അർത്ഥസമാഹരണായ ധനം സമ്പാദിക്കുന്നതിനും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർത്തവ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അത് പരിപാലനം ചെയ്യുന്നതിനും സന്മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നതിനും കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ സുഭാഷിതങ്ങൾ അവഗതം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ സുഭാഷിതങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ എന്തിനെയൊക്കെ പ്രതിപാദിക്കുന്ന സുഭാഷിതങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പറയാമോ ആ ദാനം ധർമ്മം അതേ ഉത്തമം പരോപകാരം ദയാ മെടികി ഇതിനെയൊക്കെ പറ്റിയുള്ള സുഭാഷിതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താ സുഭാഷിതം ആ സുഭാഷിതം നാമക്കും ഭാഷിതം സുഭാഷിതം നന്നായി പറയപ്പെട്ടവ നമ്മൾ സുഭാഷിതങ്ങൾ പഠിക്കുമ്പോൾ കേവലം കാവ്യ ആസ്വാദനം എന്നതിലുപരി ഒരു മനുഷ്യനെ നേർവഴിക്ക് ജീവിക്കാൻ ഉതകുന്നതായ പല ഉപദേശങ്ങളും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതും ചിന്തിക്കാൻ പോലും അരുതാത്തതായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ ഇവിടെയൊക്കെയാണ് സുഭാഷിത പഠനത്തിൻ്റെ പ്രസക്തി ഈ നാല് വരിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മോറൽ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നുള്ളടത്താണ് സുഭാഷിത പഠനത്തിൻ്റെ നേട്ടം നമ്മൾ ആ ആശയങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം അത് നമുക്ക് പലപ്പോഴും ഉപകാരമായി തീരും നിങ്ങളങ്ങനെ ചെയ്യില്ലേ ആ അത്ര ഏകഹ പ്രശ്ന സജ്ജനഹ കഹ കഹ സജ്ജനഹ സജ്ജനം ആരാണ് പറയാമോ ആ ദയാളുഹു അതെ ശരിയാണ് കരുണാപരഹ അതും ശരിയാണ് ത്യാഗസന്നദ്ധ അതെ അതും ശരിയാണ് പരോപകാര പരോപകാരനിരതഹ നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ് അഹം വദാമി പാപാഭിലാഷരഹിത ജനഃ സജ്ജന പാപം ആഗ്രഹിക്കു പോലും ചെയ്യാത്ത ആളാണ് സജ്ജന ദുഷ്ട ദുർജന അതിൻ്റെ നേരെ ഓപ്പോസിറ്റിവ് അത്ര സജ്ജന മഹിമാ പ്രതിപാദകം എൻ്റെ സുഭാഷിത പഠാമോ വിക്രമചരിതം ഗ്രന്ഥാ ഉദ്ധൃതമേവ ഇതം സുഭാഷിതം സുഭാഷം എകവാരം പഠാമുന്ത സശ്രദ്ധം ശൃ പ്രവയസി ദോയം സ്മരന്ത ശിരസിഹിത നരി സലിമമൃതകല്പം കൃത മുപകാരം സാധവോ വിസ്മരന്തി പദം പിരിച്ചു വായിക്കാം പ്രഥമ വയസി ദത്തം തോയം അൽപ്പം സ്മരന്ത ശിരസി നിഹിതഭാരാഹ മൃതകൽപം ദുഃ ആജീവനന്തം നൃതം ഉപകാരം സാധവ വിസ്മരത്തി സുഭാഷിതം എകവാരമൊരു ശൃണുമ അഭാഷ പദേദംം പശ്യാ സാധവവോ വിസ്മരത്തി ധവ വിസ്മരതി നരികേലാ നരികേലാ നരാണം ദുരാജീവനന്തം ദുഃ ആജീവനാന്തം അസുഭാഷിത വിഗ്രഹം പശ്യത്തോ നിഹിത ഭാരഹിത ഭാര തേ ഭാരം വഹിച്ചിരിക്കുന്നത് ആരോ അവർ അമൃതകൽപ്പം അമൃതന തുല്യം അമൃതിന് തുല്യമായത് ആജീവനാന്തം ജീവനാന്തം യാവത് ജീവിതാന്ത്യം വരെ അപ്പോൾ നമ്മൾ ഈ സുഭാഷിതത്തിൻ്റെ സുഭാഷിതം മധുരമായിട്ട് ആലപിക്കുന്നത് കേട്ടു ഇതിൻ്റെ പദഛേദം മനസ്സിലാക്കി വിഗ്രഹം മനസ്സിലാക്കി അല്ലേ അസ്മിൻ സുഭാഷിതേ ചതുർത്ഥപാത ഏകം ക്രിയാപദമസ്തി വയ്ക്കും ശക്യതേവാ തത് കിമിതി ഈ സുഭാഷിതത്തിൻ്റെ നമ്മൾ സുഭാഷിതം കണ്ടതാണല്ലേ സുഭാഷിതത്തിൻ്റെ നാലാമത്തെ വരിയിൽ ഒരു ക്രിയാപദമുണ്ട് എന്താ ക്രിയാപദം നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം അല്ലേ ആക്ഷൻ വേഡ് ഈ സുഭാഷിതത്തിൻ്റെ നാലാമത്തെ വരിയിൽ ഒരു ക്രിയാപദം ഉണ്ടോ ആ ഉണ്ട് ഏതാണത് ന വിസ്മരന്തി ഏതാണ് ന വിസ്മരന്തി വിസ്മരന്തി ഇത്യസ്യ അർത്ഥം കഹ മറക്കുന്നു വിസ്മരന്തി മറക്കുന്നില്ല കെ ന വിസ്മരന്തി ആരാണ് മറക്കാത്തത് സാധവരന്തിക്കുന്നില്ല സാധവ ഇർത്ഥ സജ്ജനാഹ സജ്ജനങ്ങൾ മറക്കുന്നില്ല സാധവ കംന വിസ്മരന്തി സജ്ജനങ്ങൾ ഏതിനെയാണ് മറക്കാത്തത് സാധവ കൃതമുപകാരം ന വിസ്മരന്തി സജ്ജനങ്ങൾ അവർക്ക് ചെയ്തതായ ഉപകാരം അവർ മറക്കില്ല അവഗതം വാ ഇവിടെ സജ്ജനങ്ങൾ പോലെയാണ് എന്നാണ് പറയുന്നത് പറയാമോ ആം സജ്ജനങ്ങൾ നാരികേല വൃക്ഷാഹായി വ സജ്ജനങ്ങൾ നാരികേല വൃക്ഷങ്ങളെപ്പോലെയാണ് നാളികേര പോലെയാണ് തെങ്ങുകളെ പോലെയാണ് അല്ലേ എന്തുകൊണ്ടാണ് സജ്ജനങ്ങൾ തെങ്ങുകളെ പോലെയാണ് എന്ന് പറയുന്നത് പക്ഷെ എന്തു പ്രഥമ വയസ്സി പ്രഥമ വയസ്സി ചെടികളുടെ ഒന്നാമത്തെ വയസ്സിൽ ചെടികളുടെ ഒന്നാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ചെടികൾ ചെറിയ തയ്യായിരിക്കുമ്പോൾ അല്ലേ ചെറിയ തയ്യായിരിക്കുമ്പോൾ ദത്തം ലഭിക്കുന്നതായ അല്പം തോയം തോയം ഇത്യർത്ഥ ജലം വാരി തോയം സലീലം എന്താണ് വെള്ളം അല്പം ജലത്തെ സ്മരന്ത നാരികേലാ ഓർക്കുന്നവരായ നാളികേലവൃക്ഷങ്ങൾ ശിരസി ശിര ഇർത്ഥാ കഹ ശിരഹ തല ശിരസി തലയിൽ മൂർദ്ധനി ശിരസി നിഹിതഭാരാഹ ഭാരം നിറച്ചുകൊണ്ട് രാണാംകൃതേ മനുഷ്യർക്ക് വേണ്ടി അമൃതകൽപ്പം സലിലം അമൃതിന് തുല്യമായ ജലം ആജീവനാന്തം ജീവിതാന്തൃം യാവ ജീവിതാവസാനം വരെ ദദ്യുഹു വഹേയുഹു വഹിക്കുന്നു ഹി അതുപോലെ സാധവ കൃതമുപകാരം ന വിസ്മരന്തി സജ്ജനങ്ങളും അവർക്ക് ചെയ്തതായ ഉപകാരം അവർ മറക്കില്ല ഇതുകൊണ്ടാണ് സജ്ജനങ്ങൾ നാളികേര വൃക്ഷങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞത് നമുക്കിതിൻ്റെ വിശദമായ അർത്ഥം ഭാവാർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ പഠിക്കാം അന്വയം അന്വയാർത്ഥം ച പശ്യാമ പ്രഥമ വയസി ദത്തം ബാല്യകാലെ സിക്തം പീതം വ ബാല്യകാലത്ത് നനയ്ക്കുന്നതോ കുടിക്കുന്നതോ ആയ അല്പം തോയം സ്മരന്ത ജലേശമഭിസ്മരന്ത വളരെ കുറച്ച് ജലത്തെ ഓർക്കുന്നവരായ നാരികേലാളികേരവൃക്ഷാ നാളികേരവൃക്ഷങ്ങൾ ശിരസി നിഹിത ഭാരാഹ ശിരസി ശിരഹ തല ശിരസി തലയിൽ മൂർധനി മൂർധനി ദൃതഫലാ മൂർധാവിൽ തലയിൽ ഫലം നിറച്ചുകൊണ്ട് നരാണം കൃതേ മനുഷ്യാണം കൃതേ മനുഷ്യർക്ക് വേണ്ടി അമൃതകൽപ്പം സലിലം അമൃതതുല്യം ജലം അമൃതിന് തുല്യമായ ജലം ആജീവനാന്തം ജീവിതപര്യന്തം ജീവിതാവസാനം വരെ ദദ്യുഹു വഹേയു വഹിക്കുന്നു ഹി സാധവ സജ്ജന സജ്ജനങ്ങൾ കൃതമുപകാരം കൃതോപകൃതി അവർക്ക് ചെയ്തതായ ഉപകാരം ന വിസ്മരന്തി ന അധീയന്തി മറക്കില്ല എന്ന് അർത്ഥം അവഗതം വാ ഭാവാർത്ഥം നോക്കാം നമുക്ക് ബാല്യകാലേ എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ ചെടികളുടെ ചെറിയ വയസ്സിൽ അതായത് ചെടികൾ ചെറിയ തയ്യായിരിക്കുമ്പോൾ രോപണ സമയം നടുന്ന സമയത്ത് സിക്തം നനച്ചുകൊടുക്കുന്നതായ അല്പമാത്രം ജലം വളരെ കുറച്ച് ജലത്തെ സ്മരന്ത ഓർക്കുന്നവരായ നാരികേല വൃക്ഷഹ നാളികേര വൃക്ഷങ്ങൾ മനുഷ്യണം കൃതേ മനുഷ്യർക്ക് വേണ്ടി ആ ജീവനം അമൃത തുല്യം സ്വാദിഷ്ടം ജലം വഹേയുഹു നമുക്കറിയാം തെങ്ങുകളിൽ നിന്ന് കിട്ടുന്ന എന്തും നമുക്ക് വളരെ ഉപയോഗമുള്ള കാര്യങ്ങളാണ് അല്ലേ അതിൽ ഇളനീരിൻ്റെ പ്രത്യേകത എന്താ ഇളനീരെന്താ കരിക്ക് ഇളനീരിൻ്റെ പ്രത്യേകത എന്താ വളരെ സ്വാദിഷ്ടമാണ് വളരെ ഔഷധ ഗുണമുള്ളതുമാണ് അല്ലേ ഡോക്ടേഴ്സ് പല രോഗികൾക്കും പാനീയമായിട്ട് ഇളനീര് നിർദ്ദേശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മറ്റൊന്നും കൊണ്ടല്ല അതിൻ്റെ ഔഷധ ഗുണം ഒന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്രയും ഔഷധ ഗുണമുള്ളതും സ്വാദിഷ്ടവുമായ ജലവും വഹിച്ചു കൊണ്ടാണ് തെങ്ങുകൾ നിൽക്കുന്നത് ഇത് ആർക്കു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഞ്ചമകക്ഷായം വയം ഏകം സുഭാഷിതം പഠിതവന്താ പരോപകാരായ ഫലന്തി വൃക്ഷാ വൃക്ഷങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കായ്ക്കുന്നത് അതുപോലെ േര വൃക്ഷങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഭാരമുള്ള സ്വാദിഷ്ടമായ ജലവും വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ചെറിയ കാലത്തേക്കാണോ അല്ല ആ ജീവനാന്തം ജീവിതാന്തം യാവത് ജീവിതാവസാനം വരെ ഇതുപോലെയാണ് സജ്ജനങ്ങളും സജ്ജനാഹ അന്യേഹീകൃതം ഉപകാരം ആ ജീവനം എന്ന വിസ്മരന്തി സജ്ജനങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല ഇത്യർത്ഥ എന്ന അർത്ഥം അധ്യാത്മരാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടത്തിൽ ഹനുമത് സുഗ്രീവ സംവാദം എന്നൊരു ഭാഗമുണ്ട് അവിടെ ഒരു വരിയുണ്ട് ആ വരി നമുക്കൊന്ന് കേട്ടാലോ പ്രത്യുപകാരം മറക്കുന്ന മറക്കുന്നിരിക്കലും കേട്ടല്ലോ എല്ലാവരും പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അർത്ഥം മനസ്സിലായില്ലേ ചില ആൾക്കാരുണ്ട് ഉപകാരം ചെയ്യുമ്പോൾ വളരെ വലിയ സന്തോഷമായിരിക്കും അല്ലേ കുറച്ച് കഴിയുമ്പോൾ അവരെ കണ്ട ഭാവം പോലും ഉണ്ടാവില്ല ഉപകാരം ചെയ്ത ആൾക്കാരെ കണ്ട ഭാവം പോലും ഉണ്ടാവില്ല നിങ്ങളൊന്നും അങ്ങനെ അല്ല കേട്ടോ നമ്മളൊക്കെ ആരാവണം സജ്ജനമാവണം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ സൂക്ഷിക്കണം മനസ്സിൽ സൂക്ഷിച്ചാൽ മാത്രം മതിയോ പോരാ അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട സമയത്ത് തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് തിരിച്ചു കൊടുക്കുകയും വേണം അവഗതം നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ അതെ അസ്മിൻ സുഭാഷിതെ ക്രിയാപദദ്വയം അസ്തി വിസ്മരന്തി ദത്യുഹു സുഭാഷിതം ഏകവാരം അഭി

അസുഭാഷിത ഗൃഹകാര്യം ആവശ്യകം വാ പശ്യന്തു അസ്യുഭാഷിത ആശയം സംസ്കൃത മാതൃഭാഷാഞ്ച ലിഖന്തു ഈ ആ സുഭാഷിതത്തിന്റെ ആശയം സംസ്കൃതത്തിലും മാതൃഭാഷയിലും എഴുതണം സജ്ജനമഹിമാ ഇതി വിഷയെ അന്യാന് സുഭാഷിതാന് സഞ്ജയന്തു സജ്ജനമഹിമ എന്ന വിഷയത്തിൽ മറ്റു സുഭാഷിതങ്ങളും നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതണം അപ്പോൾ സജ്ജനാഹ അന്യൈ ഉപകാരം കഥാ വിസ്മരന്തി എന്ന ആശയം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് സമാപ്ത സമാപർമിളാമ ശുഭം ഭൂയാത് ധന്യവാദ